ലോഡ്ജ് മുറിയിൽ താമസിച്ചിരുന്ന രോഗിയായ വ്യക്തിയെ സംരക്ഷിക്കണമെന്ന അപേക്ഷ നെടുങ്കണ്ടം പോലീസ് പരിഗണിച്ചില്ലെന്ന ആരോപണം. അപേക്ഷ നൽകി 8-ാം ദിവസം രോഗം മൂർച്ഛിച്ച മുൻ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 52-കാരനായ കൃഷ്ണകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി നെടുങ്കണ്ടം മുണ്ടിയരുമിയിൽ കൃഷ്ണകുമാർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരാഴ്ചയായി അസുഖം മൂർച്ഛിച്ചതോടെ പാമ്പാടുംപാറ പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പർ തങ്കമ്മ രാജന്റെ നേതൃത്വത്തിൽ കൃഷ്ണകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റാനായി നെടുങ്കണ്ടം പോലീസിന്റെ സഹായം തേടി. ഇതിനായി തങ്കമ്മ രാജൻ സ്വന്തം ലെറ്ററിൽ നെടുങ്കണ്ടം സബ് ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ നൽകി. പോലീസ് ഒരു ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഇത്ര അനാസ്ഥ കാണിക്കുമ്പോൾ സാധാരണക്കാരൻ ഒരു മനുഷ്യനെ വിടുന്ന രീതി പോലീസിന്റെ രീതി എങ്ങനെ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപേക്ഷ നൽകി 8-ാം ദിവസം വൈകുന്നേരത്തോടെയാണ് കൃഷ്ണകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരു വർഷമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതിനാൽ SBI സെക്യൂരിറ്റി ആയിരുന്ന കൃഷ്ണകുമാർ സ്വയം വിരമിച്ചിരുന്നു. കൃഷ്ണകുമാർ കുടുംബവുമായി അകന്നാണ് കഴിഞ്ഞിരുന്നത്. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ജില്ലയിലെ ഒരു SIയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കൃഷ്ണകുമാർ മരിച്ചു കിടന്നിരുന്ന കെട്ടിടം. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. എന്നാൽ മെമ്പറുടെ അപേക്ഷയിൽ അന്വേഷണം നടത്തി ബന്ധുക്കൾക്ക് വിവരം കൈമാറിയിരുന്നതായും 2 ദിവസത്തിനുള്ളിൽ വിവരമറിയിക്കാമെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നതായും നെടുങ്കണ്ടം പോലീസ് പറഞ്ഞു. നെടുങ്കണ്ടത്തെ ഒരു ആശ്രമത്തിലേക്ക് കൃഷ്ണകുമാറിന്റെ ബന്ധുക്കളെ അറിയിച്ച ശേഷം മാറ്റാനായിരുന്നു നീക്കം. ഇതിനിടെയാണ് മരണമെന്ന് പോലീസ് വ്യക്തമാക്കി. മനോരമ ന്യൂസ്, നെടുങ്കണ്ടം.